പിസി മോർച്ച നേതാവ് രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്താൻ ഒരുങ്ങി. പോലീസ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് നിയമോപദേശം തേടി കത്ത് നൽകി. കേസ് ഡയറി അടക്കം പരിശോധിച്ച ശേഷം ഡി ജി പി നിയമോപദേശം നൽകും. കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളാണ് പ്രതികൾ. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങൾ നൽകാൻ. രേഷ്മ, എന്താണ് വിശദാംശങ്ങൾ? ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിക്കൊണ്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് അന്വേഷണ സംഘം കത്ത് നൽകിയിട്ടുള്ളത്. കേസ് ഡയറി ഹാജരാക്കാനായിട്ട് ഡി ജി പി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസ് ഡയറി അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഡി ജി പി നിയമോപദേശം നൽകുക. പ്രധാനമായിട്ടും കേസ് ഡയറി പരിശോധിക്കുന്നത് അതിൽ യു എ പി എ ചുമത്താൻ തക്ക സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഡി ജി പി പരിശോധിക്കുക. അതിനുശേഷം നിയമോപദേശം രേഖാമൂലം തന്നെ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്യും. കേസിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഭീകരവാദികളായിട്ടുള്ള 15 പേരാണ് പ്രതികൾ. ഒപ്പം തന്നെ ഈ ഷാൻവധ കേസിലും സമാനമായിട്ടുള്ള നീക്കം പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതേ കേസിലും യു എ പി എ ചുമത്താനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ടെന്നാണ് വിവരം. നേരത്തെ തന്നെ ഈ ആലപ്പുഴ ശ്രീ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ഇത്തരമൊരു ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ജനുവരി 16 ആദ്യഘട്ട വിചാരണ ആരംഭിക്കാനിരിക്കെ തന്നെയാണ് അന്വേഷണ സംഘം ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡി ജി പിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനിയുള്ള നടപടികൾ അന്വേഷണ സംഘം നടത്തുക. ഒരുപക്ഷെ യു എ പി എ ചുമത്തുവാനായിട്ടൊരു നിയമോപദേശം ഡി ജി പി നൽകുകയാണെങ്കിൽ അനുബന്ധ കുറ്റപത്രം അടക്കം സമർപ്പിച്ചുകൊണ്ടായിരിക്കും പിന്നീടുള്ള നടപടികൾ പോലീസ് നടത്തുക. ഒപ്പം തന്നെ ഇതിന്റെ കേസ് എൻഐക്ക് അടക്കം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്യും. എന്നാലും കഴിഞ്ഞ December 19 ആയിരുന്നു എസ് ടി പി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളാൽ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജി ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. 15 എസ് ടി പി ഭീകരവാദികൾ തന്നെയായിരുന്നു പ്രതികൾ. എന്തായാലും നിലവിൽ ഈ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ ഡി ജി പിയുടെ നിയമോപദേശം തേടിക്കൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. കേസ് ഡയറി അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഡി ജി പി ഇതിന് മറുപടി നൽകുക. ശരി, രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.